അന്ന് നീ എനിക്കൊരു കുഞ്ഞിനെ തന്നില്ലേ? അതുപോലൊരു കുഞ്ഞിനെ എവിടെ നിന്നെങ്കിലും സംഘടിപ്പിച്ചേർന്നു. ഇനിയും കുഞ്ഞിനെ സംഘടിപ്പിച്ചു തരാനോ? ആ പണിയൊക്കെ ഞാൻ നിർത്തി സാറേ. വേറൊന്നും കൊണ്ടല്ലടാ, എന്റെ മോൾക്കൊരു കുഞ്ഞിനെ വേണം. മോളുടെ കല്യാണമൊക്കെ കഴിഞ്ഞിട്ടും കുഞ്ഞുങ്ങളൊന്നും കാണത്തില്ല അല്ലേ? അതേപ്പറ്റി ഒന്നും നിന്നോട് പറയുന്നില്ല. ചില നാടകങ്ങളൊക്കെ ഇവിടെ നടക്കുന്നുണ്ട്, അതിന്റെ ക്ലൈമാക്സിൽ ഉറപ്പായിട്ടും ഒരു കുഞ്ഞിനെ വേണം എന്റെ മരുമോനെ കാണിക്കാൻ. എന്തൊക്കെയാ സാറേ ഈ പറയുന്നത്? അതൊക്കെ ഞാൻ നിന്നോട് വിശദമായിട്ട് പിന്നെ പറയാം. എന്തായാലും ഒരു മാസം കഴിയുമ്പോ നീ എനിക്കൊരു കുഞ്ഞിനെ സംഘടിപ്പിച്ചേർന്നു. എന്റെ സാറേ, ഞാൻ അതൊക്കെ നിർത്തി. ഇപ്പൊ തന്നെ ഞാനൊരു കുഞ്ഞിനെ സാറിന് തന്നതിന്റെ പേരിൽ ഞാൻ ആകെ ഭയന്ന് നടക്കുക. സാറേ, സാറിന് ഞാൻ അന്നൊരു കുഞ്ഞിനെ കൊണ്ട് തന്നില്ലേ? ആ കുഞ്ഞിന്റെ അമ്മ വന്നു വേറൊരുത്തന്റെ കൂടെ. എന്നിട്ട് ആ കുഞ്ഞെവിടെയെന്ന് ചോദിച്ചു. പത്തിരുപത് വർഷം കഴിഞ്ഞില്ലേ അതൊക്കെ നടന്നിട്ട്, പിന്നെന്തിനാ അവരിപ്പോ കുഞ്ഞിനെ തേടി വന്നത്? അതൊന്നും എനിക്കറിയത്തില്ല. അവർക്ക് കുഞ്ഞിനെ വേണമെന്നാ പറയുന്നേ. കിട്ടിയില്ലെങ്കിലും ആ കുഞ്ഞ് എവിടെയുണ്ടെന്ന് പറയണമെന്നാ പറയുന്നേ. എന്നിട്ട് നീ എന്റെ പേരെങ്ങാനും പറഞ്ഞു? പറഞ്ഞില്ല. പറയണോ വേണ്ടോ എന്ന് അറിയാനാ ഞാൻ ഇങ്ങോട്ട് വന്നേ. ഒരിക്കലും പറയരുത്. എന്റെ സാറേ, ആ കുഞ്ഞിന്റെ അമ്മ സംസാരിക്കാത്തൊരു സ്ത്രീയാ. അവരുടെ കൂടെ വന്ന ആള് സംസാരിക്കും. അയാളാണെങ്കി ഇത്തിരി പ്രശ്നക്കാരനാ. കുഞ്ഞെവിടെയാണെന്ന് പറഞ്ഞില്ലെങ്കി കൊല്ലുവെന്നൊക്കെയാ ഭീഷണി. എന്റെ സാറേ, ആ കൊച്ചിന്റെ അമ്മാവനാണ് എനിക്കന്ന് ആ കുഞ്ഞിനെ കൈമാറിയത്. എന്നിട്ട് ആ പെൺകൊച്ചിനോട് കുഞ്ഞു മരിച്ചുപോയെന്നാ പറഞ്ഞത്. എന്നാൽ ആ അമ്മാവൻ മരിക്കാറായപ്പോ അയാൾ അത് ആ പെൺകൊച്ചിനോട് തിരുത്തി പറഞ്ഞു കളഞ്ഞു. കുഞ്ഞ് ജീവനോടെ ഉണ്ടെന്നും എന്റെ കയ്യിലാ ആ കുഞ്ഞിനെ ഏൽപ്പിച്ചതെന്നും ഒക്കെ പറഞ്ഞു കളഞ്ഞു. ഈ അടുത്ത സമയത്ത് അതൊക്കെ പറഞ്ഞത്. അങ്ങനെ അവരെന്നെ തേടി നടക്കുമായിരുന്നു. ഇനിയിപ്പോ 10-25 വർഷം മുമ്പ് നടന്ന സംഭവത്തിന്റെ ബാക്കി ചെകഞ്ഞൊന്നും നടക്കണ്ടെന്ന് പറയാം അവരോട്. എടാ, നീ ആർക്കെങ്കിലും ആ കുഞ്ഞിനെ കൊടുത്തെന്ന് പറ. ഏതെങ്കിലും ഒരു തമിഴനോ ഏതെങ്കിലും ബീഹാറിക്കോ കൊടുത്തെന്ന് പറ. അങ്ങനെ പറഞ്ഞാലൊന്നും അവര് വിശ്വസിക്കുമെന്ന് തോന്നുന്നില്ല. പിന്നെ നാക്കെടുക്കാൻ കഴിയാത്ത ഒരു സ്ത്രീ ആയതുകൊണ്ട് അവര് വന്ന് ആംഗ്യഭാഷയിൽ ഓരോന്ന് പറഞ്ഞപ്പോ എനിക്കൊരു വിഷമം. അപ്പൊ നീ എന്റെ കയ്യിൽ നിന്ന് പൈസ മേടിച്ചെടുത്തിട്ട് ഇപ്പൊ വിഷമിച്ചു നടക്കുവല്ലേ? എന്നെ ഒറ്റാമ്പുവാണോ? അയ്യോ അയ്യോ സാറേ, ഞാൻ ഒറ്റാനൊന്നും പോകുന്നില്ല. ആ കുഞ്ഞ് എവിടെ ഉണ്ടെന്ന് പറഞ്ഞാ ഒന്ന് ചൂണ്ടിക്കാണിക്കാലോ. അവരതിന്റെ മേൽ അധികാരമൊന്നും സ്ഥാപിക്കാൻ വരാൻ പോകുന്നില്ല. തൽക്കാലം അതിന് പറ്റില്ല. ഇനി നീ ഈ കാര്യം പറഞ്ഞ് ഇങ്ങോട്ടേക്ക് വരരുത്. എന്തായാലും വന്നുപോയില്ലേ സാറേ? എന്തെങ്കിലും നക്കാപ്പിച്ച് തന്നാൽ നന്നായിരുന്നു. ശരി സാറേ, ഞാൻ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു നോക്കാം. എന്തായാലും അവർ ഇനിയും എന്നെ തേടി വരാതിരിക്കത്തില്ല.